ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വിഷയം മുരിങ്ങ പറിച്ചു വെക്കലാണ് കേട്ടോ. നമ്മുടെ വലിയ മുരിങ്ങയായ മുരിങ്ങകളെല്ലാം പറിച്ച് നമ്മൾ വീടിനകത്ത് കിച്ചണിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു, ഈ മുരിങ്ങയ്ക്ക് ഇനി എന്ത് ചെയ്യത്തില്ലെന്ന്, ചത്തുപോകുകയല്ലേ എന്ന്. നമ്മൾ സാധാരണ നമ്മുടെ എല്ലാ പച്ചക്കറികളും നമ്മൾ വിൻ്റർ ആകുമ്പോൾ എല്ലാം ചത്തുപോകാനാണ് പതിവ്. പക്ഷേ നമുക്ക് ഇതൊന്നും വീണ്ടും ഉണ്ടാക്കാൻ കിട്ടുകയില്ലാത്തതുകൊണ്ട്, ഉണ്ടാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതിനെല്ലാം പറിച്ച് നമ്മളകത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്ക് ഇത് ചത്തുപോകാതെ വീടിനകത്ത് നിന്ന് കിട്ടിയാൽ നമുക്ക് വീണ്ടും നടാം. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ മുരിങ്ങേനെയും പറിച്ച് നമ്മൾ വീടിനകത്തേക്ക് കൊണ്ടുപോവാണ്. ഇതിന് മുന്നേ ഞാൻ മുരിങ്ങയുടെ വീഡിയോ ഇട്ടിരുന്നു, അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ കാണുക. നിറയെ മുരിങ്ങക്കായൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ മുരിങ്ങക്ക ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ ഒത്തിരി പേർ സംശയമാണ്. അപ്പോൾ അതിനുള്ളൊരു വീഡിയോയും കൂടിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും പറഞ്ഞു പോകരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ തോട്ടം. നമ്മുടെ തോട്ടം കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും കാണാത്ത കുറച്ച് വീഡിയോയുടെ ക്ലിപ്പുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ മുരിങ്ങയുടെ ആദ്യം മുതൽ മുരിങ്ങക്കായ ഉണ്ടാകുന്നതിൻ്റെ ആദ്യം മുതലുള്ള വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കമൻറ്റ് വരാറുണ്ട്, ഇത് ഏത് സ്റ്റേറ്റിലാണ് ഏത് സ്റ്റേറ്റിലാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്ന ആൾക്കാർ മുഴുവൻ വീഡിയോ കാണാതെ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഒക്ലഹോമ സ്റ്റേറ്റിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എന്നിട്ടും കമൻറ്റിൽ വന്ന് ചോദിക്കാറുണ്ട്. അപ്പം വീണ്ടും ഇത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നമ്മൾ ഒക്ലഹോമ സ്റ്റേറ്റിലാണ് ഞാൻ എൻ്റെ ഈ മുരിങ്ങ കൃഷിയെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ മുരിങ്ങയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പോയി കാണണേ. ഇത് നമ്മൾ മുരിങ്ങ നട്ടിട്ട് ഏകദേശം ഒരു 3 മാസം പ്രായമായപ്പോൾ എടുത്ത വീഡിയോയാണിത്. 3 മാസം ആയപ്പോഴത്തേനും മുരിങ്ങ ടോട്ടലി നല്ലോണം വളർന്നിരുന്നു, കായുമായി, നിറച്ചും കായുമായിരുന്നു. നമുക്കിതിൻ്റെ വിത്തിട്ടിട്ട് അത് കിളിർത്ത് വരാൻ മാത്രമേ ഒരു ഇച്ചിരി സമയം പിടിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വേഗം വളർന്ന് കിട്ടും. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നില്ല അമേരിക്കയിൽ എവിടെയും ഇത് കൂട്ടും മുരിങ്ങ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇത്രയും പേര് കമൻറ്റ് ബോക്സിൽ വന്ന് എന്നോട് വിത്ത് ചോദിച്ചത്. എൻ്റെ കയ്യിൽ അത്രയും വിത്തൊന്നും തരാനില്ല, ഞാനാകെ ഒരു എൻ്റെ കയ്യിൽ ഒരു കുറച്ച് വിത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഞാനിപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് അവർ നട്ടിട്ട് വിത്തായി കഴിയുമ്പോൾ എല്ലാവർക്കും കൊടുത്താൽ മതി. എൻ്റെ മുരിങ്ങ കൃഷി എപ്പോൾ അവസാനിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം നമുക്കിപ്പോൾ അറിയാമല്ലോ കാലാവസ്ഥ എങ്ങനെ വേണമെങ്കിലും മാറി, ചിലപ്പം പെട്ടെന്ന് തണുപ്പാകാം, ചിലപ്പോൾ ചൂടാകാം. അതുകൊണ്ട് എപ്പം വേണമെങ്കിലും ഇത് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പല സ്റ്റേറ്റിലുള്ളവരെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം മുരിങ്ങക്ക ആയി കഴിഞ്ഞ് മുരിങ്ങ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിത്തെടുത്ത് വെച്ച് മറ്റുള്ളവർക്കും പിന്നെ കൊടുക്കാമല്ലോ. എങ്ങനെ എൻ്റെ മുരിങ്ങത്തോട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ഇവിടെ എപ്പോഴും നല്ല കാറ്റുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറേ മുരിങ്ങക്കായും പൂവൊക്കെ പൊഴിഞ്ഞു പോയി. എന്നിട്ടും ഇതുപോലെ മുരിങ്ങക്ക എനിക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിറച്ചും പൂവും, ആദ്യം ഉണ്ടാകുന്ന സമയത്ത് നിറച്ച് പൂവും കായും ആയിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പിഞ്ച് നമ്മുടെ ഒരു വിരലിൻ്റെ വണ്ണമുള്ളൂ ഇതിൻ്റെ കമ്പിനൊക്കെ. അതുകൊണ്ടാണ് ഇത് കാറ്റ് പിടിക്കുമ്പോഴത്തേനും വളഞ്ഞ് 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 പോകുന്നത്. ചോടൊക്കെ ഇങ്ങനെ കാറ്റ് ഇളക്കി 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 നിർത്തിയിരിക്കുകയാണ്. പൂവൊക്കെ നിറച്ച് കൊല കുത്തിയ പൂവുണ്ടാകുന്ന, ഞാൻ ലാസ്റ്റ് ഇയറിലൊക്കെ ഇവിടെ മുരിങ്ങൊക്കെ എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ പൂവെല്ലാം പറിച്ച് പിള്ളേർക്ക് മുട്ട പൊരിച്ചൊക്കെ കൊടുക്കുകയും ചെയ്ത് ഉണ്ടായ പൂവൊക്കെ പറിച്ച്. കാണാൻ നല്ല രസമായിരുന്നു, നമ്മൾ വീഡിയോ കാണുന്ന പോലെ ഒന്നല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇത് കിടക്കുന്ന കാണാനായിട്ട്. നല്ല പച്ചപ്പിൽ നല്ല ഇലകളായിരുന്നു ആദ്യം ഉണ്ടായി വരുമ്പം കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇലകളെല്ലാം കാണാനായിട്ട്. നിറച്ചും പൂവായിട്ട് കിടക്കുമ്പോൾ ഈ മുരിങ്ങക്ക ഇങ്ങനെ തൂങ്ങി തൂങ്ങി വള്ളി പോലെ കിടക്കുമ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാൻ. പിന്നെ ഇതിൻ്റെ ഒരു മഞ്ഞ കളറായി ഇലയ്ക്കൊക്കെ മഞ്ഞ കളർ വന്നിരുന്നു. അത് ഒരു 3-4 ദിവസം അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇല അന്നത്തേനും മഞ്ഞ കളറായി മാറും. പിന്നെ ടെമ്പറേച്ചർ ആണെങ്കിലും ഒരു ടെമ്പറേച്ചർ ഇച്ചിരി താന്നു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ മഞ്ഞ കളറാകും. അതാണ് ഇപ്പോൾ ഈ ഇലയ്ക്കെല്ലാം മഞ്ഞ. ഇത് നമ്മൾ വീഡിയോ ഏകദേശം വിൻ്റർ ആകുന്നതിൻ്റെ തൊട്ടു മുന്നേ എടുത്താണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇലയ്ക്കൊക്കെ മഞ്ഞ കളർ വന്നിരിക്കുന്നത്. അതിനു മുന്നിലെ നല്ല പച്ചപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ മുരിങ്ങയെ തന്നെ കുറച്ച് മുരിങ്ങക്ക വിത്തിന് വേണ്ടി ഇട്ടിരുന്നു. ഒത്തിരി പേര് ചോദിച്ചല്ലോ, അപ്പം
കാ മൂത്ത് കിട്ടിയാലും എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറേ കാ മൂക്കാൻ വേണ്ടി ഇട്ടിരുന്നു. പക്ഷേ എങ്കിൽ അതൊന്നും എനിക്ക് മൂത്ത് കിട്ടിയില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടാകുന്ന കാരണം അതെല്ലാം പറിച്ച് കളഞ്ഞിരുന്നു. ഒരെണ്ണം പോലും മൂത്ത് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറിച്ചു വെക്കാൻ സമയമായല്ലോ. പിന്നെ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ അതേ കിടക്കുന്ന ഈ ചോട് പറിച്ചു കഴിഞ്ഞാൽ അതിൽ കിടക്കുന്ന കായ മൂത്ത് കിട്ടത്തില്ല. അതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഉണങ്ങി ഉണങ്ങി താഴേക്ക് വരും. എനിക്ക് ഉണ്ടായ മുരിങ്ങയിലും ഏറ്റവും ആദ്യം മുരിങ്ങക്ക ഉണ്ടായ ഇതിലാണ്. അപ്പം ഞാൻ ഇതിലാണ് ഈ കാണുന്ന കുറച്ച് കായൊക്കെ ഞാൻ മൂക്കാൻ വേണ്ടി ഇട്ടിരുന്നായിരുന്നു. എന്നിട്ട് അത് കാറ്റും എല്ലാം കൂടെ പറിച്ച് താഴെ കളഞ്ഞു. പിന്നെ ഈ മുരിങ്ങ വളഞ്ഞ് താഴേക്കും പോയി. അതുകൊണ്ട് ആ കായൊന്നും എനിക്ക് മൂത്തിട്ട് കിട്ടിയില്ല. കറി വെക്കാനും പറ്റിയില്ല. എന്നുവെച്ചാൽ അത് അതിൻ്റെ ഇതെല്ലാം തൊണ്ടൊക്കെ മൂത്ത് പോയിരുന്നു. അപ്പോൾ എൻ്റെ മുരിങ്ങ കൃഷിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ മറ്റേ മുരിങ്ങ പറിച്ചു വെക്കുന്ന വീഡിയോ കൂടി ഉണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ മുരിങ്ങ മണ്ണിൽ നട്ടിട്ടുള്ളവർ, തണുപ്പൊക്കെ ഉള്ള പ്രദേശങ്ങളുള്ളവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലും ആ മുരിങ്ങ തന്നെ വീണ്ടും നട്ടിട്ട് മുരിങ്ങയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല കാറ്റ് വീശുമ്പം മുരിങ്ങയുടെ ചോടൊക്കെ ഇളകി പോകാറുണ്ടെന്ന്. ഇതിപ്പോൾ കാറ്റ് വീശുമ്പം മുരിങ്ങയുടെ ചോട് ആടുന്നതാണ് കാണുന്നത്. പിന്നെ കുറേ മുരിങ്ങക്കായൊക്കെ പറിച്ച് കളയും. ഇത് ചുവട്ടിൽ മുരിങ്ങക്കായ കിടപ്പുണ്ട്. പിന്നെ ഞാൻ എല്ലാത്തിനെയും വള്ളി കൊണ്ട് കെട്ടി നിർത്തിയേക്കുന്ന കാരണം ഇത് ഒടിഞ്ഞു പോകുന്നില്ല എന്ന് മാത്രം. ഇനി നമുക്ക് മുരിങ്ങയിലെല്ലാം ചട്ടിയിലേക്ക് പറിച്ച് മാറ്റാവേ. ഞാനിവിടെ കുറച്ച് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സൈസ് വളം മണ്ണ് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഗാർഡൻ സോയിലാണ് മേടിച്ചിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മേടിക്കാം. അപ്പോൾ അത് ഞാൻ തന്നെ ഇവിടെ കുറച്ച് ചട്ടികൾ ഉണ്ടാക്കിയെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലത്തെ ചട്ടിയിലേക്കാണ് ഞാൻ പറിച്ച് മാറ്റുന്നത്. അപ്പോൾ അത് കൂട്ട് കുറച്ച് വളമണ്ണും ഇട്ട് പിന്നെ നമ്മുടെ മുരിങ്ങേനെ വെച്ച് മേലെ കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് നമുക്ക് ഉറപ്പിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് കുറച്ച് മൾച്ച് കൂടിയ സൈസ് മണ്ണാണ്. അപ്പം വെള്ളം ഇറങ്ങാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ മുരിങ്ങയുടെ ചോട്ടിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റുമ്പം അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ മുറിച്ച് മാറ്റുക. നീണ്ടു നിൽക്കുന്നു ഒത്തിരി. പിന്നെ അതിൻ്റെ തൊട്ട് ചോട്ടിൽ തന്നെ കിളയ്ക്കാതിരിക്കുക. കുറച്ച് മാറ്റിയിട്ട് കിളച്ച് ഒരു കുറച്ച് നമ്മൾ ചേനയൊക്കെ ഇരിക്കുന്നില്ലേ ആ ഒരു മുഴുപ്പിൽ അത്രയും വട്ടത്തിലെടുക്കുക ചോട്ടിലെ മണ്ണുമായിട്ട്. ഇതുകൊണ്ടോ ചുവട്ടിൽ കുറച്ച് മണ്ണിരിക്കുന്നുണ്ട്. അതുപോലെ എടുക്കുക, എന്നിട്ട് ചട്ടിയിലേക്ക് വെക്കുക. എൻ്റേത് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, ഇത് ഒത്തിരി വേരൊന്നും ഇല്ലായിരുന്നു അടിയിലേക്ക് മണ്ണിലേക്ക്. നമ്മുടെ ഇവിടെ മണ്ണ് ഉറച്ച് കിടക്കുന്ന കാരണം ഇത് ഏകദേശം മേള് ഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ വേരെല്ലാം നിന്നത്. അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റി. നമ്മൾ ഈ ബെഡിൽ ഇട്ടേക്കുന്ന മണ്ണിൽ മാത്രമേ ഇത് വളർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെയെല്ലാം ഈ പുല്ലിടുന്നതിൻ്റെ മുന്നേ ഈ റോളർ കയറ്റി മണ്ണെല്ലാം നല്ലോണം ഉറപ്പിക്കുന്ന കാരണം നമ്മൾ ഈ തൂമ്പാണ്ട് കിളച്ചാലൊന്നും അങ്ങനെ അങ്ങോട്ട് കിളയുകയില്ല. അപ്പോൾ നമ്മൾ ഈ ബെഡിൽ മേടിച്ചിട്ടേക്കുന്ന ഇത് മണ്ണ് മുഴുവൻ നമ്മൾ മേടിച്ചിട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഈ കുറച്ച് ഇളകി ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴേക്ക് അത്രയും നമ്മൾ എത്ര മണ്ണിട്ടുണ്ടോ അത്രയും മാത്രമേ ഈ മുരിങ്ങയുടെ വേരുകളും ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ താഴേക്ക് ഇങ്ങനെ ഒത്തിരി ലോങ് ആയിട്ട് പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കിത് പറിച്ചെടുക്കാൻ എളുപ്പമായി, വേഗം പറിച്ചെടുക്കാൻ പറ്റി. ഒരിത്തിരി തൊല്ലിയൊക്കെ പോയിട്ടുണ്ട്. അന്നും സാരമില്ല. നിങ്ങൾ ഇങ്ങനെ പറിച്ചു വെക്കുന്നവരിത് കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഈ മുരിങ്ങയുടെ മുകൾഭാഗം മുകൾ വശം എന്താണേലും ഉണങ്ങിപ്പോകും. നമ്മളത് വീടിനകത്ത് കയറ്റി വെച്ചാലും എങ്ങനെയായാലും ഇതിന് മുകൾ വശത്ത് നിന്ന് ഉണങ്ങിപ്പോകും. പക്ഷേ താഴ്വശം
നമ്മുടെ ഒരു മുട്ടിൻ്റെ അത്ര നീളത്തിൽ ഉണങ്ങാതെ നമുക്ക് കിട്ടിയാൽ മതി. അത്രയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ചെറിയൊരു കഷ്ണം ഒരിച്ചിരി ഇങ്ങനെ നീളത്തിൽ ഉണങ്ങാതെ കിട്ടിയാൽ മതി. അവിടെ നിന്ന് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ കിളിപ്പിച്ചെടുക്കാൻ പറ്റും. നിങ്ങളിത് പറിച്ചു വെച്ച് കഴിയുമ്പോൾ ചിലപ്പം ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ മണ്ടഭാഗം ഉണങ്ങി തുടങ്ങും. അപ്പോൾ തന്നെ നിങ്ങൾ അയ്യോ മുരിങ്ങി ഉണങ്ങിപ്പോയല്ലോ എന്ന് വിചാരിക്കേണ്ട, അത് മേൽഭാഗം ഉണങ്ങിയാലും താഴ്ഭാഗം ഉണങ്ങത്തില്ല. എനിക്കങ്ങനെയാണ്, ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടത് അങ്ങനെയാണ്. ഞാനും ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്, ഇത് മണ്ടേന്ന് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് മുരിങ്ങ പോയല്ലോ എന്ന്. പക്ഷേങ്കിൽ അത് കുറച്ച് കഴിയുമ്പം ഇതേന്ന് കിളിപ്പുകൾ തന്നെ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും മുരിങ്ങ ഉണങ്ങിപ്പോയിട്ടില്ല എന്നുള്ളത്. ഇത് വേറൊരു മുരിങ്ങ. പിന്നെ ഞാൻ ഒരു മുരിങ്ങ പറിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ പരന്ന ചട്ടി അല്ലാണ്ട് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ചട്ടിയാണെങ്കിൽ അതിനകത്തേക്ക് വെക്കാൻ എളുപ്പമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഈ പരന്ന ചട്ടികളിൽ വെച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ചെരുവം പോലെയൊക്കെ ഇരിക്കുന്ന ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിന് വെയിറ്റുള്ള കാരണം ഇത് പെടന്നു പോകും. അപ്പോൾ നിൽക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരെണ്ണം പറിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അങ്ങനത്തെ ചട്ടിയിൽ ശരിയാവില്ലെന്ന്. പിന്നെ നമ്മൾ വേറൊരു ചട്ടി ഉണ്ടാക്കി, വേറെ സൈസ്, കുറച്ച് പൊങ്ങി നിൽക്കുന്ന സൈസ്, ഈ വല പോലത്തെ ഇരുമ്പിൻ്റെ മേടിച്ചിട്ട് വട്ടത്തിലാക്കിയിട്ട് അതിന് തുണി കൊണ്ട് സിമെൻറ്റ് മുക്കിയിട്ട് ഒട്ടിച്ചിട്ട് വേറൊരു ചട്ടി ഉണ്ടാക്കി. അതിനകത്താണ് പിന്നെ അത് കഴിഞ്ഞുള്ളതെല്ലാം വെച്ചത്. അപ്പോൾ അത് വെക്കുമ്പോൾ തന്നെ അതങ്ങനെ നിന്നോളും, നേരെ നിൽക്കും. മറ്റേത് നമ്മൾ പിന്നെ പിടിച്ചുകൊണ്ട് തന്നെ നിന്നിട്ട് വേണം മണ്ണിട്ട് കൊടുക്കാനായിട്ട് മൊത്തം ഉറയ്ക്കുന്നോടം വരെ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഫ്രീസിങ് വരുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പറിച്ചു വെക്കാൻ നിൽക്കരുത്. കുറച്ച് ദിവസം മുന്നേ ഇത് നമ്മൾ പറിച്ചു വെക്കണം. എന്നിട്ട് ഇതിൽ ഈ നമ്മൾ ഈ ഇടുന്ന മണ്ണിലെല്ലാം നല്ലോണം വെള്ളം ഒഴിച്ച ശേഷം, ആ വെള്ളമെല്ലാം നല്ലോണം വാർന്നു പോയ ശേഷമാണ് നമ്മൾ വീടിനകത്തേക്ക് കയറ്റി വെക്കേണ്ടത്. ഇല്ലെങ്കിൽ മണ്ണ് കുതിർന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ അതിൻ്റെ ചോട് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. വീടിനകത്ത് കയറ്റി വെച്ച് നമുക്ക് ആ മണ്ണ് മുഴുവനും കുതിരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് തന്നെ ഇതിന് വെള്ളമെല്ലാം ഒഴിച്ച് നല്ലോണം മണ്ണൊക്കെ നല്ലോണം നനഞ്ഞ് അത് അതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞു പോയ ശേഷമേ നമ്മൾ വീടിനകത്തേക്ക് കയറ്റി വെക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ വീടിനകത്ത് കയറ്റി വെച്ച് നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ഇത് കുറേച്ചെ കുറേച്ചെ വെള്ളം, വീക്കിലി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അത് സ്പ്രേ ചെയ്ത് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒഴിച്ചിട്ട് അത് മാത്രം താഴേക്ക് അങ്ങനെ പോകും, എല്ലായിടത്തേക്കും വെള്ളം എത്തുകയല്ല. സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ മുരിങ്ങ ചത്തുപോകാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയെക്കുറിച്ച് പറയണ്ടേ, നമുക്ക് അടുത്ത വീഡിയോ, നമുക്ക് ഈ വർഷം നമ്മുടെ കൃഷികളൊക്കെ ഏകദേശം ഇപ്പോൾ ഇവിടെ തീർന്നു. നമ്മളെ ഏകദേശം എല്ലാം നമ്മുടെ ഗാർഡനിലെ എല്ലാ സാധനവും നമ്മൾ പറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തിൽ നമ്മൾ ആ ബെഡൊന്ന് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് മാർഗമായിട്ടാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ഏറ്റവും ചിലവ് കുറഞ്ഞതും ഈസിയുമായിട്ടുള്ള മെത്തഡുകളാണ് ഞാൻ എൻ്റെ കൃഷി രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കതെല്ലാം ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നല്ല വെജിറ്റബിൾസും എല്ലാം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് രണ്ട് മുരിങ്ങ ഒന്നിച്ചാണ് ഇവിടെ നിന്ന് ഞാൻ നട്ടത്. ഞാൻ ഇതിൽ ഒരു മുരിങ്ങ ചത്തുപോയെന്ന് വിചാരിച്ചാണ് നട്ടു വെച്ചത്. പക്ഷേങ്കിൽ രണ്ടും ഒരുപോലെ തന്നെ കയറി വന്നു. അതുകൊണ്ട് രണ്ടും ഒരു കുഴിയിൽ തന്നെ അങ്ങ് നട്ടു വെച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ചട്ടി, ഞാൻ രണ്ടാമത് ഉണ്ടാക്കി, നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ചട്ടി. മറ്റേത് നമ്മൾ സിമെൻറ്റിൻ്റെ മൊത്തം സിമെൻറ്റിലുണ്ടാക്കിയ ചട്ടിയായിരുന്നു. ഇത് ഇരുമ്പിൻ്റെ കമ്പിയായ കാരണം വളച്ചു വെച്ചിട്ട് പെട്ടെന്നുണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇതിൽ വെയിറ്റും കുറവുണ്ട്. ഇത് എല്ലാം കൊണ്ടും ഒരു ഇച്ചിരി ഈസിയാണ് ഇതിനകത്ത് എടുത്തുകൊണ്ട് നടക്കാനൊക്കെ. മറ്റേത് ഭയങ്കര വെയിറ്റാണ്. നമ്മൾ അതിൽ പറിച്ചു വെക്കുമ്പോൾ തന്നെ അടിയിൽ മറ്റേ വീലിൻ്റെ ഇത് വെച്ചിട്ടാണ്, ഉന്തിക്കൊണ്ട് പോകാൻ എളുപ്പത്തിന് അടിയിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ മണ്ണിട്ടത്, എല്ലാം പറിച്ചു വെച്ചത്. ഇത് പിന്നെ അങ്ങനെ നേരെ നിന്നുള്ളൂ, ആ മണ്ണിൻ്റെ വെയിറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് എടുത്തുകൊണ്ട് പോകാനും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതാണ് എൻ്റെ മുരിങ്ങകളിൽ വെച്ച് ഏറ്റവും വലിയ മുരിങ്ങ. ഇത് നമ്മളിങ്ങനെ പറിച്ചുകൊണ്ട് പോകാനും ചട്ടിയിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മളിതിനെ പറിച്ച് വിറകി അകത്ത് കൊണ്ടുപോയ ശേഷമാണ് ചട്ടിക്കകത്ത് വെച്ചത്.
പിന്നെ ഇത് വീടിൻ്റെ അകത്ത് കുറേ ഇങ്ങനെ വളഞ്ഞ് കുറച്ച് നിൽപ്പുണ്ടായിരുന്നു. മുകളിൽ മുട്ടിയിട്ട് കുറച്ച് ഇങ്ങനെ വളഞ്ഞ് നിൽക്കും. ചൂട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഇതാണ് ഞാൻ പറിച്ചു വെച്ചിരിക്കുന്ന വീടിനകത്ത് വെച്ചിരിക്കുന്ന എല്ലാ മുരിങ്ങകളും. ഇത് നമ്മുടെ ബാക്കിലെ ഒരു കിച്ചണാണ്. പാഡിയോ അടച്ച് നമ്മളൊരു കിച്ചൺ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനകത്താണ് എൻ്റെ ഇതിനെല്ലാം നിർത്തിയിരിക്കുന്നത്. പിന്നെ ഇതുപോലെ മുരിങ്ങി ആരെങ്കിലും പിന്നെ എടുത്ത് വീടിനകത്ത് വെക്കുന്നുണ്ടെങ്കിൽ മുരിങ്ങി ഒരു കാരണവശാലും മുറിച്ച് കളയില്ല, അത് അങ്ങനെ തന്നെ മുഴുവനായിട്ടും എടുത്തുകൊണ്ട് അകത്ത് വെക്കണം. ഇലയെല്ലാം കരിഞ്ഞു പോയി. ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഇലയെല്ലാം വാടി അതെല്ലാം കഴിഞ്ഞ് താഴെ പോവും. പിന്നെ മുകളിൽ നിന്ന് ഉണങ്ങി വരും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പും കൂടെ കാണിച്ചു തരാവേ. ഇതിപ്പോൾ നമ്മൾ മുരിങ്ങ വീടിനകത്ത് കയറ്റി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മുരിങ്ങയെല്ലാം എങ്ങനെയായെന്ന് നമുക്കിപ്പോൾ കാണാവേ. ഇതിൻ്റെ ചോടെല്ലാം നല്ല പച്ചപ്പി തന്നെ നിൽപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പച്ചമുളകെല്ലാം ഞാൻ പറിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ, അതിനെല്ലാം എനിക്ക് പച്ചയ്ക്ക് തന്നെ കറികളൊക്കെ അരച്ച് ചേർക്കാൻ വേണ്ടി ഞാൻ പറിച്ച് അകത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതുണ്ടോ, ഇതിലൊക്കെ കിളിപ്പ് വന്നിരിക്കുന്നത് കാണുന്നുണ്ടോ? അങ്ങനെ കിളിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകൾവശം കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും, നിങ്ങൾ വിചാരിക്കുന്നത് മുഴുവൻ കരിഞ്ഞു പോയല്ലോ എന്ന്. അങ്ങനെയൊന്നുമില്ല, ഈ താഴ്വശത്ത് കിളിപ്പ് വന്നാൽ മതി, മുകൾവശമെല്ലാം എന്തായാലും ഉണങ്ങിപ്പോകും. ഇത് കണ്ടോ, മുകൾവശം മുഴുവൻ നല്ല ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. പക്ഷേ താഴെ നല്ല പച്ചപ്പായിരിക്കും. അവിടെ നിന്ന് കിളുത്ത ഒരു കമ്പ് വന്നാലും മതി. അപ്പം നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.